ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും വീട്ടിലിരുന്ന് പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കോവിഡിന്റെ തീവ്രത കുറഞ്ഞതും സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് അല്ലേ? എന്നാലും പുറത്തു പോകുമ്പോൾ എല്ലാവരും മറക്കാതെ മാസ്ക് ഉപയോഗിക്കുകയും മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുകയും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും വേണം. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും വീട്ടിലിരുന്ന് കളികളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ അല്ലേ? നന്നായി കളിക്കണം, നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി പഠിക്കണം, നന്നായി ഉറങ്ങണം. നല്ല കളികൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്കൊരു കളിയായാലോ, മനസ്സുകൊണ്ടുള്ള ഒരു കളി. ടീച്ചർ മൂന്ന് വാക്കുകൾ പറയും, നിങ്ങളത് ഓർത്ത് പറയുമല്ലോ അല്ലേ? നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? ഇല, സ്പൂൺ, സൈക്കിൾ. ഒന്ന് പറഞ്ഞേ, ഇല, സ്പൂൺ, സൈക്കിൾ. ആ കൊള്ളാമല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ, ഇല, ആ സ്പൂൺ, അതെ സൈക്കിൾ, കൊള്ളാം. ഈ വാക്കുകൾ ഓർത്ത് വെക്കണേ, ടീച്ചർ ഇത്തിരി കഴിയുമ്പോ വീണ്ടും ചോദിക്കും. ഇനി ടീച്ചർ രണ്ട് സംഖ്യകൾ പറയും, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. അഞ്ചും അഞ്ചും ചേരുമ്പോൾ എത്രയാണ്? അഞ്ച് അധികം അഞ്ച് എത്രയാണ്? ആ പത്താണ് അല്ലേ, കൊള്ളാം. അപ്പോൾ പത്തേ അധികം പത്ത് എത്രയാണ്? ആ മിടുക്കൻ, മോൻ പറഞ്ഞ ശരിയാണ്, ഇരുപത് അല്ലേ. ഇരുപത് അധികം ഇരുപത് ചേരുമ്പോൾ എത്രയാണ്? നാൽപ്പത്. ഓക്കെ, നല്ല കുട്ടികളാണല്ലോ, നിങ്ങൾക്ക് കണക്കെല്ലാം അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നാൽപ്പത് അധികം നാൽപ്പത് എത്രയാണ്? ആ ശരിയാണ്, എൺപത്. എൺപതും എൺപതും കൂട്ടുമ്പോൾ എത്ര കിട്ടും ഒന്ന് പറയാമോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇത് എങ്ങനെ കണ്ടെത്തും? ടീച്ചർ അതിനായിട്ടൊരു സൂത്രം പറഞ്ഞു തരാം. എന്താണ്? ആദ്യം എട്ടും എട്ടും എത്രയാണെന്ന് കണ്ടെത്തണം. എട്ടും എട്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ പതിനാറ്. എന്നിട്ട് എൺപതിന്റെ പൂജ്യവും കൂടെ ചേർത്താൽ മതി. പതിനാറിന്റെ കൂടെ പൂജ്യവും കൂടെ ചേർക്കുമ്പോൾ സംഖ്യ എത്രയാകും? 160. അപ്പോൾ എൺപത് അധികം എൺപത് എത്രയാണ്? 160. ആ കൊള്ളാം, മനസ്സിലായല്ലോ. എൺപതും എൺപതും കൂട്ടുമ്പോൾ 160 കിട്ടും. അപ്പോൾ 160ഉം 160ഉം എത്രയാണ് പറയാമോ? ആ 320 അല്ലേ. അത് എങ്ങനെയാണ് കണ്ടെത്തിയത് ഒന്ന് പറയാമോ മോനെ? ആദ്യം 16ഉം 16ഉം കൂട്ടി, പിന്നെ അതിനോടൊപ്പം 0ഉം ചേർത്തു എന്നാണോ? ആ ശരിയാണ്. ഇനി നമുക്ക് 850ഉം 850ഉം എത്രയാണെന്നൊന്ന് കണ്ടെത്തിയാലോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അതിനായി ആദ്യം നമുക്ക് 800ഉം 800ഉം എത്രയാണെന്ന് നോക്കിയാലോ. എത്രയാണ്? 800നോട് 800 കൂട്ടുമ്പോൾ 1600 അല്ലേ. പിന്നെ അതിൽ ബാക്കി എത്രയാണുള്ളത്? 50ഉം 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 കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആ 100 കിട്ടും. അപ്പോൾ 1600ഉം 100ഉം ചേരുമ്പോൾ എത്രയാകും? 1700. 850 അധികം 850 എത്രയാണ്? 1700. മനസ്സിലായോ? നിങ്ങൾക്ക് മനക്കണക്കായി കണക്കുകൾ ചെയ്യാൻ നന്നായി കഴിയുന്നുണ്ടല്ലോ. ടീച്ചറിന് ഇതുപോലെ വേറെ ചില സംഖ്യകൾ കൂടി തരുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. കുഞ്ഞുങ്ങളെ, ടീച്ചർ നേരത്തെ മൂന്ന് വാക്കുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയാണത് ഒന്ന് പറയാമോ? ഇല, സ്പൂൺ, സൈക്കിൾ. ഓക്കെ, മോള് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാമോ? ഇല, സ്പൂൺ, സൈക്കിൾ. അനുവും സനുവും സ്റ്റോറിൽ പേന വാങ്ങാനായി പോയി. ഓരോ ദിവസവും എത്ര രൂപയ്ക്കാണ് വിൽപ്പന നടന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ്
അവർ ആ സ്റ്റോറിൽ കണ്ടു. ഈ ബോർഡ് കണ്ടല്ലോ. ഓരോ ദിവസവും വിൽപ്പന നടന്നത് എത്ര രൂപയ്ക്കാണ് എന്ന് ആ ബോർഡിലുള്ളത് അനു വായിച്ചു. തിങ്കൾ 2040 രൂപയ്ക്ക് വിൽപ്പന നടന്നു. ചൊവ്വാഴ്ചയോ 865 രൂപയ്ക്കേ വിൽപ്പന നടന്നുള്ളൂ. ബുധനാഴ്ചയായപ്പോ 2025 രൂപയ്ക്ക് വിൽപ്പന നടന്നു. വ്യാഴാഴ്ച 1890 രൂപ. വെള്ളി 2400 രൂപ. അവൾ സനുവിനോട് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിച്ചു. അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്കും അവരെ സഹായിക്കാമോ കൂട്ടുകാരെ? അനു ചോദിച്ചു, ആ ആഴ്ചയിൽ ആകെ എത്ര രൂപയ്ക്ക് കച്ചവടം നടന്നിട്ടുണ്ടാവും? എങ്ങനെ കണ്ടെത്തും കുഞ്ഞുങ്ങളെ? ഒരു ആഴ്ചത്തെ ആകെ കച്ചവടം കണ്ടെത്തണമെങ്കിൽ എങ്ങനെയാണ് കഴിയുക? കൂട്ടണം അല്ലേ? ഒരാഴ്ച നടന്ന വിൽപ്പനയുടെ തുകകളെ ഒരുമിച്ച് കൂട്ടണം അല്ലേ? നമുക്ക് ക്രിയാരൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കിയാലോ. ഏത് സ്ഥാനത്ത് നിന്നാണ് നാം ക്രിയ ചെയ്തു തുടങ്ങുന്നത്? ഒന്നുകളുടെ സ്ഥാനത്ത് നിന്നും അല്ലേ? ഒന്നുകളുടെ സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകളാണുള്ളത്? 0, 5, 5, 0, 0. 5 + 5 എത്രയാണ്? 10 അല്ലേ? 10 ഒന്നുകളുടെ സ്ഥാനത്തെ 0 ഉത്തരമായി എഴുതുന്നു. 10 സ്ഥാനത്തെ 1 10 സ്ഥാനത്തെ സംഖ്യകൾക്കൊപ്പം കൂട്ടാനായി ശിഷ്ടമായി മുകളിൽ എഴുതുന്നു. അടുത്തതായി 10 സ്ഥാനത്തെ സംഖ്യകളെ ഒരുമിച്ച് കൂട്ടുന്നു. ശിഷ്ടം വന്ന സംഖ്യയെ 100 സ്ഥാനത്തെ സംഖ്യകൾക്കൊപ്പം കൂട്ടാനായി ശിഷ്ടമായി മുകളിൽ എഴുതുന്നു. അവസാനം ഏത് സ്ഥാനത്തുള്ള സംഖ്യകളാണ് കൂട്ടേണ്ടത്? 1000 സ്ഥാനം അല്ലേ? അവ കൂട്ടി 1000 സ്ഥാനത്ത് എഴുതുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ആകെ വിൽപ്പന എത്രയാണെന്ന് കണ്ടെത്തിയല്ലോ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ എത്ര രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത് എന്ന് കണ്ടെത്തിയാലോ. ചൊവ്വാഴ്ചത്തെ വിൽപ്പന 865 രൂപയും ബുധനാഴ്ചത്തെ വിൽപ്പന 2025 രൂപയും ആണ്. ഇതിലെ 4 സംഖ്യ ആദ്യം എഴുതി നമുക്ക് ക്രിയ ചെയ്തു നോക്കിയാലോ മക്കളെ. അപ്പോൾ ആദ്യം ഏത് സംഖ്യ എഴുതും? 2025 അല്ലേ? അധികം എത്രയാണ്? 865. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കൂട്ടുകാർക്ക് കഴിയുമല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏത് ദിവസമായിരിക്കും എന്ന് നമുക്കിനി കണ്ടെത്തിയാലോ. ഓരോ ദിവസത്തെയും വിൽപ്പനകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊന്ന് വായിച്ചാലോ മക്കളെ. 2040, 865, 2025, 1890, 2400. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏത് ദിവസമാണ് മക്കളെ? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? മോള് പറഞ്ഞത് ശരിയാണ്. എത്രയാണ്? 2400. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച. കൊള്ളാം. തിങ്കളാഴ്ചത്തെ ദിവസത്തേക്കാൾ എത്ര കൂടുതൽ വിൽപ്പന വെള്ളിയാഴ്ച നടന്നിട്ടുണ്ടാവും? നമുക്കതൊന്ന് കണ്ടെത്തിയാലോ. അതിന് എന്താണ് മാർഗം? എന്താണ്? കുറയ്ക്കണം അല്ലേ? ശരിയാണ്. നമുക്കൊന്ന് കുറച്ചു നോക്കിയാലോ. ക്രിയാരൂപത്തിലാക്കി നമുക്ക് കുറയ്ക്കാം. ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത്? വലിയ സംഖ്യ ഏതാണ്? 2400. തിങ്കളാഴ്ച നടന്ന വിൽപ്പന എത്ര രൂപയ്ക്കാണ്? 2040 അല്ലേ? അപ്പോൾ നമുക്ക് 2400 നിന്നും 2040 കുറയ്ക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം ഒന്നുകളുടെ സ്ഥാനത്തെ സംഖ്യകൾ നമുക്ക് നോക്കാം. 2 സംഖ്യയിലും ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാണ്? 0 അല്ലേ? അപ്പോൾ താഴെ 0 എന്ന് ഉത്തരം എഴുതുന്നു. ഇനി 10 സ്ഥാനത്ത്
ആദ്യം എത്രയാണ്? 0. രണ്ടാമത്തെ സംഖ്യയിലോ? 4. പൂജ്യത്തിൽ നിന്ന് 4 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. 100-ന്റെ സ്ഥാനത്ത് എത്രയാണ്? 4 ആണ്. 4-ൽ നിന്ന് 1 കടമെടുത്തു. അപ്പോൾ 10-കളുടെ സ്ഥാനത്ത് എത്രയായി? 10 ആയി അല്ലേ. 10-ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 6. കൊള്ളാം. അടുത്തതായി 100-ന്റെ സ്ഥാനത്ത് എത്ര മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 3-ൽ നിന്ന് 0 കുറച്ചാൽ 3 തന്നെ കിട്ടും. 1000-ന്റെ സ്ഥാനത്തോ? 2 ഉം 2 ഉം. 2-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 0. അപ്പോൾ ഉത്തരം എത്രയാണ് നമുക്ക് വായിച്ചു നോക്കിയാലോ? 360. തിങ്കളാഴ്ചയേക്കാൾ വെള്ളിയാഴ്ച എത്ര രൂപയാണ് കൂടുതൽ ലഭിച്ചത്? 360 രൂപ. എല്ലാവരും മിടുക്കരായിരുന്നു പഠിച്ചല്ലോ. ഒന്ന് നിവർന്നിരുന്നേ. ക്ഷീണമായോ? സാരമില്ല, നമുക്ക് ഒരു പ്രവർത്തനം കൂടി ശ്രദ്ധിക്കാം. അനുവും കൂട്ടുകാരുമായി തുണിക്കടയിൽ വസ്ത്രങ്ങൾ വാങ്ങാനായി പോയി. അനുവിന്റെ കയ്യിൽ 3500 രൂപയുണ്ട്. സിനുവിന്റെ കയ്യിലോ 3200 രൂപയേ ഉള്ളൂ. ലക്ഷ്മിയുടെ കയ്യിൽ 3350 രൂപയുമുണ്ട്. അവർ കടയിലെത്തിയപ്പോൾ കടയുടെ മുന്നിൽ ഒരു ബോർഡ് കണ്ടു. ഓരോ തരം വസ്ത്രങ്ങൾക്കും എത്ര വിലയാണ് എന്ന ബോർഡ് അവർ വായിച്ചു. നമുക്കും ഒന്ന് വായിച്ചാലോ കുഞ്ഞുങ്ങളെ? ചുരിദാർ 1340 രൂപ. സാരി 1525 രൂപ. ലഹങ്ക 1775 രൂപ. ബ്ലൗസ് 1975 രൂപ. മിടി 1575 രൂപ. പട്ടുപാവാടയും ബ്ലൗസും 1860 രൂപ. അവർ ബോർഡ് വായിച്ചിട്ട് അവരുടെ കയ്യിലെ മുഴുവൻ തുകയ്ക്കും 2 വസ്ത്രങ്ങൾ വീതം വാങ്ങാൻ തീരുമാനിച്ചു. ഏതൊക്കെ വസ്ത്രങ്ങളായിരിക്കും അവർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. അനു ഒരു സാരിയും ഒരു ബ്ലൗസും വാങ്ങുന്നതിന് തീരുമാനിച്ചു. സിനുവോ ഒരു ചുരിദാറും പട്ടുപാവാടയുടെ സെറ്റും വാങ്ങണമെന്നും തീരുമാനിച്ചു. ലക്ഷ്മി വാങ്ങിയത് എന്താണെന്നോ? ഒരു മിടിയും ഒരു ലഹങ്കയും. ആദ്യം നമുക്ക് അനു വാങ്ങിയ വസ്ത്രങ്ങൾക്ക് എത്ര രൂപയായി എന്ന് കണ്ടെത്താമോ കുഞ്ഞുങ്ങളെ? സാരിയുടെ വില എത്രയാണ്? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. 1525 രൂപ. സാരിയുടെ വില എത്രയാണ്? 1525 രൂപ. ബ്ലൗസുകളുടെ വിലയോ? 1975 രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് അനു വാങ്ങിയ വസ്ത്രങ്ങളുടെ വില കണ്ടെത്താമല്ലോ അല്ലേ? നമുക്കിത് ക്രിയാരൂപത്തിലാക്കി ഒന്ന് ചെയ്തു നോക്കിയാലോ? 5 ഉം 5 ഉം കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ? 10 അല്ലേ. 10 എന്ന സംഖ്യയുടെ 1-കളുടെ സ്ഥാനത്തെ 0 ടീച്ചർ താഴെ എഴുതുന്നു. 10-കളുടെ സ്ഥാനത്തെ 1 എവിടെയാണ് എഴുതേണ്ടത്? 10-കളുടെ സ്ഥാനത്തെ സംഖ്യകളുടെ മുകളിൽ അല്ലേ. 10-കളുടെ സ്ഥാനത്തെ സംഖ്യ നമുക്ക് കൂട്ടിയാലോ? 1 2 7. 1 ഉം 2 ഉം എത്രയാണ്? 3. 3-ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ എത്ര കിട്ടും? മോൻ പറഞ്ഞേ. 10. ശരിയാണ്. 10 എന്ന സംഖ്യയുടെ എത്രയാണ് താഴെ ഉത്തരമായി എഴുതേണ്ടത്? 0 മാത്രം അല്ലേ. ബാക്കി 10-ന്റെ സ്ഥാനത്തെ 1-നെ ടീച്ചർ വീണ്ടും 100-ന്റെ സ്ഥാനത്ത് ശിഷ്ടമായി എഴുതുന്നു. നമുക്ക് 100-ന്റെ സ്ഥാനത്തെ സംഖ്യകളെ ഒരുമിച്ച് കൂട്ടിയാലോ? എത്രയാണ് നോക്കാം. 1 ഉം 5 ഉം എത്രയാണ്? 6. 6 ഉം 9 ഉം എത്രയാണ്? 15. 5 ടീച്ചർ താഴെ എഴുതി.
പത്തിന്റെ സ്ഥാനത്തെ ഒന്ന് വീണ്ടും ടീച്ചർ എവിടെ എഴുതും? ശ്രദ്ധിച്ചേ, ആയിരത്തിന്റെ സ്ഥാനത്ത് മുകളിൽ എഴുതി. ഇനി നമുക്ക് ആയിരത്തിന്റെ സ്ഥാനത്തെ സംഖ്യകളെ ഒരുമിച്ച് കൂട്ടിയാലോ? ഒന്ന്, രണ്ട്, മൂന്ന്. ഇത് എത്രയാണ് നമുക്ക് കിട്ടിയ തുക? നമുക്ക് ഒരുമിച്ച് വായിക്കാം. 3500. എത്രയാണ്? 3500. അപ്പോൾ അനു വാങ്ങിയ വസ്ത്രങ്ങളുടെ തുക എത്രയാണ് കുഞ്ഞുങ്ങളെ? ₹3500. അനുവിന്റെ സാരിക്കും ബ്ലൗസിനും കൂടെ ₹3500 അല്ലേ? അനുവിന്റെ കയ്യിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? കുഞ്ഞുങ്ങൾ നോക്കിയേ, ₹3500. അനുവിന്റെ കയ്യിലുണ്ടായിരുന്ന തുക ₹3500. അതിന് മുഴുവനും അനുവിന് വസ്ത്രങ്ങൾ ലഭിച്ചു. അനുവിന് വളരെ സന്തോഷമായി. അതുപോലെ സിനുവിനും ലക്ഷ്മിക്കും അവരുടെ കയ്യിലുള്ള മുഴുവൻ തുകയ്ക്കും വസ്ത്രങ്ങൾ ലഭിച്ചോ എന്ന് നമുക്കറിയണ്ടേ? ഓരോ വസ്ത്രങ്ങളുടെയും വില എഴുതി കൂട്ടുകാർ ഉത്തരം കണ്ടെത്തുമല്ലോ. കണ്ടെത്തി പ്രവർത്തനങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. ഈ പ്രവർത്തനങ്ങൾ ചെയ്തു പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികൾക്ക് ഇന്ന് നൽകിയത് 3-ാമത്തെ യൂണിറ്റിലെ പ്രവർത്തനങ്ങളാണ്. പ്രായോഗിക ജീവിതത്തിലെ ഗണിത പ്രവർത്തന ശേഷികൾ നേടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ രക്ഷിതാക്കളും സഹായം നൽകുമല്ലോ. ഈ വീഡിയോയ്ക്കൊപ്പം വർക്ക്ഷീറ്റുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രയത്നങ്ങളിലൂടെ അവരെ മിടുക്കരാക്കാൻ നമുക്ക് സാധിക്കും. ഈ തുടർ പ്രവർത്തനങ്ങൾ ചെയ്ത് അവരുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ.